നമസ്കാരം, ന്യൂസ് ബഡ്സിലേക്ക് സ്വാഗതം. കോവിഡ് രോഗബാധിതരുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ സ്കൂളുകൾ ഭാഗികമായി അടയ്ക്കാൻ തീരുമാനം. 1 മുതൽ 9 വരെയുള്ള ക്ലാസ്സുകളാണ് അടയ്ക്കുന്നത്. ഇവർക്ക് ഓൺലൈൻ ക്ലാസ്സായിരിക്കും ഉണ്ടായിരിക്കുക. അടുത്ത 2 ആഴ്ചത്തേക്കാകും ഓൺലൈൻ ക്ലാസ്സുകൾ നടക്കുക. ഈ 21 മുതലാണ് സ്കൂളുകൾ അടയ്ക്കുക. അതേസമയം രാത്രികാല കർഫ്യൂവോ 1 ഞായറാഴ്ച നിയന്ത്രണമോ ഇപ്പോഴുണ്ടാകില്ല. അടുത്ത 2 ആഴ്ച സ്ഥിതിഗതികൾ നിരീക്ഷിക്കും. അതിനുശേഷമാകും കൂടുതൽ നിയന്ത്രണങ്ങൾ വേണോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. കോവിഡ് അവലോകന യോഗത്തിലാണ് ഈ തീരുമാനം. അതേസമയം 10, 11, 12 ക്ലാസ്സുകൾ ഓഫ്ലൈനായി തന്നെ തുടരും. മാർച്ച് അവസാനം നിശ്ചയിച്ച വാർഷിക പരീക്ഷകൾ മാറ്റാനിടയില്ല. അത്തരത്തിൽ നിർണായകമായ പരീക്ഷകൾ മാറ്റേണ്ട സാഹചര്യം ഒഴിവാക്കാനാണ് വിദ്യാഭ്യാസ വകുപ്പ് ശ്രമിക്കുന്നത്. വീട്ടിലിരിക്കുന്ന കുട്ടികൾക്ക് വിക്ടേസ് ചാനൽ വഴിയാകുമ്പോൾ ക്ലാസ്സുകൾ എന്നടക്കമുള്ള കാര്യങ്ങൾ വിശദമാക്കി ഒരു മാർഗരേഖ വിദ്യാഭ്യാസ വകുപ്പ് പുറത്തുവിടും. പൂർണ്ണമായും സ്കൂളുകൾ അടച്ചിടേണ്ട എന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നിലപാട്. കോവിഡിനോടൊപ്പം ഒമിക്രോണും കുതിച്ചുയർന്ന സാഹചര്യത്തിലാണ് സ്കൂളുകളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് സർക്കാർ ഗൗരവമായി ആലോചിച്ചത്. എന്നാൽ കോവിഡ് വ്യാപനം രൂക്ഷമായാൽ അതാത് സ്ഥാപനങ്ങൾ അടച്ചിടാമെന്നും മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം നിർദ്ദേശിച്ചു. ഇക്കാര്യം അതാത് മേലധികാരികൾക്ക് തീരുമാനിക്കാം. സ്കൂളുകളും കോളേജുകളും അടക്കമുള്ള എല്ലാ സ്ഥാപനങ്ങളിലും കോവിഡ് വ്യാപനം രൂക്ഷമാവുകയോ കൂടുതൽ രോഗികളുണ്ടെന്ന് കണ്ടെത്തുകയോ ചെയ്താൽ അടച്ചിടാനുള്ള തീരുമാനം മേലധികാരികൾക്ക് എടുക്കാം. അതോടൊപ്പം സർക്കാർ പരിപാടികൾ പരമാവധി ഓൺലൈനാക്കാനും തീരുമാനമായിട്ടുണ്ട്. ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി മുഖ്യമന്ത്രിയെ കണ്ട് സ്ഥിതിഗതികളെക്കുറിച്ച് ചർച്ച നടത്തിയിരുന്നു. ക്ലാസ്സുകൾ പൂർണ്ണമായും ഓൺലൈനാക്കാം അല്ലെങ്കിൽ നിലവിലെ ക്ലാസ് സമയം കുറയ്ക്കാമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശിച്ചത്. നിലവിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഉച്ചവരെയാണ് ക്ലാസ്സുകൾ. ഇന്ന് വൈകിട്ട് 3 മണിക്ക് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കോവിഡ് അവലോകന സമിതിയിലെ വിദഗ്ധരും അനുകൂലിച്ചതോടെയാണ് സർക്കാർ ഈ തീരുമാനത്തിലേക്ക് എത്തിയത്. വാർഷിക പരീക്ഷകൾ മാർച്ച് അവസാനമായതുകൊണ്ട് തന്നെ ഇത് മാറ്റേണ്ടതില്ലെന്നാണ് ധാരണ. മാത്രമല്ല CBSE വിദ്യാർത്ഥികളുടെ 1ാം ടേം പരീക്ഷ പൂർത്തിയായി. കോവിഡ് വ്യാപനം രൂക്ഷമായാൽ 2ാം ടേം ഉപേക്ഷിച്ച് 1ാം ടേം പരീക്ഷ മാത്രം നോക്കി വിലയിരുത്താനും CBSEക്ക് സാധിക്കും. സ്കൂളുകൾ കേന്ദ്രീകരിച്ചുള്ള വാക്സിനേഷൻ ഡ്രൈവിനും സർക്കാർ തയ്യാറെടുക്കുന്നുണ്ട്. ഇന്നലെ നടന്ന യോഗത്തിൽ ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനാണ് വകുപ്പ് നിർദ്ദേശിച്ചത്. അത് തന്നെയാണ് ഇപ്പോൾ നടപ്പിലാക്കുന്നതും. അതേസമയം സ്കൂളുകൾ വാക്സിനേഷൻ കേന്ദ്രങ്ങളാക്കുമെന്നും അവലോകന യോഗത്തിൽ തീരുമാനമായി. രാജ്യത്ത് 15 വയസ്സിന് മുകളിലുള്ളവർക്ക് വാക്സിൻ വിതരണം നടത്തി തുടങ്ങി. 1 ആഴ്ചയ്ക്കുള്ളിൽ സംസ്ഥാനത്ത് 15 മുതൽ 18 വരെ വയസ്സുള്ള കുട്ടികൾക്ക് വാക്സിനേഷൻ പൂർത്തിയാക്കാനാണ് സർക്കാരിൻ്റെ തീരുമാനം. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.